സമീപം റോഡ് വഴിയാണ് തിരിച്ചിറങ്ങുന്നവരെ പമ്പയിലേക്ക് കയർത്തി വിടുന്നത്. പക്ഷേ നീലിമല വഴി കയറി വരുന്ന അയ്യപ്പന്മാർക്ക് എല്ലാവരും പരമാവധി ആൾക്കാരെ ദർശനം സാധ്യമാക്കിക്കുക എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം. പക്ഷേ ഒട്ടേറെ ഭക്തന്മാർ അവിടെ തമ്പടിച്ചിട്ടുണ്ട്, പമ്പയിലൊക്കെ തമ്പടിച്ചിട്ടുണ്ട്. പത്രയ്ക്ക് മുമ്പ് വന്ന ആൾക്കാരൊക്കെ തന്നെ അവിടെ പത്രയ്ക്ക് ശേഷം വന്ന ആൾക്കാരൊക്കെ തന്നെ അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. നീലിമല നിരക്കിൽ നിന്ന് ഇതുവരെ വാഹനം വിട്ടു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ആൾക്കാർക്ക് ഇന്ന് ദർശനം ലഭിക്കും. അതിനുവേണ്ടി മാത്രമല്ല ഇവിടെ കുറേ ഒട്ടേറെ ആൾക്കാർ ദർശനം ലഭിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ സന്നിധാനത്തുള്ള ആൾക്കാർക്ക് പരമാവധി ദർശനം ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് പരമാവധി ദർശനം പൂർത്തിയാക്കി അവരെ തിരിച്ച് സമീപ റോഡ് വഴി കടത്തിവിടുക. അതിനുശേഷം പമ്പയിൽ നിൽക്കുന്ന ആ ഭക്തന്മാരെ പരമാവധി സന്നിധാനത്തേക്ക് കയറ്റി കൊണ്ടുവന്ന് അവർക്ക് ദർശനം നൽകുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അതായത് വൈകുന്നേരങ്ങളിൽ മാത്രമാണ് തിരുവാഭരണം ചാർത്തുള്ള അയ്യപ്പനെ കാണാൻ സാധിക്കുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ ദൈവാഭിഷേകം അടക്കമുള്ള കാര്യങ്ങളുണ്ടാവും. നാളെ അതായത് 16-ാം തീയതി മുതലുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും വലിയ രീതിയിലുള്ള ബസ്സൊക്കെ ബുക്കിംഗ് ഉണ്ട്. ആ കൂടുതൽ ഭക്തന്മാരെത്താൻ സാധ്യത തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പനെ കാണാൻ വേണ്ടിയുള്ള സമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലെ തിരക്ക് കൂടാനുള്ള സാധ്യത വളരെയേറെയാണ്. പരമാവധി ആൾക്കാർക്ക് അങ്ങനെയുള്ളൊരു ദർശനം സാധ്യമാക്കുക. നേരത്തെ ദേവസ്വം മന്ത്രിയോട് സംസാരിച്ചപ്പോഴും അതുപോലെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR രാജ്കുമാറിനോട് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് എല്ലാ സുഖകരമായിട്ടുള്ള ദർശനം പൂർത്തിയാക്കി ഇനി അടുത്ത വരുന്ന ആൾക്കാർക്ക് നല്ല സുഖദർശനം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ഒരു മറുപടിയാണ് നൽകിയത്.